Hi friends, welcome back to another video on this channel. ഈ ചാനലിലെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു ഗ്രാമർ ക്ലാസ് ആണ്. ഇംഗ്ലീഷിൽ എന്താണ് കോൺകോർഡ് എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ്. ഇത് പ്രധാനമായും കേരള പി എസ് സി പരീക്ഷകൾ എഴുതുന്ന ആളുകൾക്ക്, കെ എ എസ് പരീക്ഷ എഴുതുന്നവർക്ക്, മറ്റ് എസ് എസ് സി പോലെയുള്ള ഏത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്കും ഈ ഒരു ക്ലാസ് ഗുണകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺകോർഡ് എന്ന് പറയുന്നത് പലർക്കും കൺഫ്യൂഷനുള്ള ഒരു ഏരിയയാണ്. ആ കൺഫ്യൂഷൻ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഈ ഒരു അധ്യായം കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ അധ്യായം കാണുക. കോൺകോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എന്താണ് കോൺകോർഡ്? കോൺകോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇംഗ്ലീഷിലെ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺകോർഡ് എന്ന് പറയുക. ഇംഗ്ലീഷിലെ സെൻറ്റൻസിലെ സബ്ജക്റ്റും വെർബും, വെർബ് മീൻസ് ക്രിയ, സബ്ജക്റ്റ് മീൻസ് ഒരു ക്രിയ ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഡോഗ് ഇസ് ബാർക്കിംഗ്. ആരാണ് അവിടെ ബാർക്ക് ചെയ്യുന്നത്? ബാർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് അവിടുത്തെ ക്രിയ, ആ സെൻറ്റൻസിനകത്ത് ക്രിയ കുരയ്ക്കുക എന്നുള്ളതാണ്. ഡോഗ് ഇസ് ബാർക്കിംഗ്. അപ്പോൾ അവിടുത്തെ വെർബ് എന്ന് പറയുന്നത് ഡോഗ് ഇസ് ബാർക്കിംഗ് ആയതുകൊണ്ട് ബാർക്കിംഗ് ആണ് അവിടുത്തെ വെർബ്. എന്നാൽ ആരാ കുരയ്ക്കുന്നത്? പട്ടിയാണ്. പട്ടിയാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഐ എം ടീച്ചിങ്. ഞാൻ പഠിപ്പിക്കുകയാണ്. ഐ എം ടീച്ചിങ്. ആരാ പഠിപ്പിക്കുന്നത്? ഞാനാണ് അവിടെ സബ്ജക്റ്റ്. ഞാൻ എന്താ ചെയ്യുന്നത്? പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കുക എന്നതാണ്, അതായത് ടീച്ചിങ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺകോർഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട റൂൾസുകൾ 17 റൂളുകളാണ്. വളരെ നിസ്സാരമായിട്ട് പഠിക്കാവുന്ന 17 റൂൾസുകളാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളും ഈ റൂൾസിലൂടെ കടന്നു പോകണം. കാരണം എല്ലാ മത്സര പരീക്ഷകളിലും ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഏറ്റവും കോംപ്രഹെൻസീവ് ആയിട്ടാണ് ഞാൻ ഈ നോട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആമുഖമായ ഏറ്റവും ബേസിക്കായ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഈ സ്ലൈഡിലെ കോൺകോർഡ് ബേസിക് റൂൾ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ റൂൾസുകൾ 1, 2, 3 അങ്ങനെ 17 വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് കോൺകോർഡിൻ്റെ ബേസിക് റൂൾ എന്താണ്? കോൺകോർഡ് എന്താണ് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് നോക്കാം. കോൺകോർഡ് ബേസിക് റൂൾ. കോൺകോർഡിൻ്റെ ബേസിക് റൂൾ എന്താ? കോൺകോർഡ് ഈസ് ദ എഗ്രിമെൻറ്റ് വിത്ത് സബ്ജക്റ്റ് ആൻഡ് വേർബ്. ഞാനിപ്പോൾ പറഞ്ഞല്ലേ, സബ്ജക്റ്റും വേർബും തമ്മിലുള്ള എഗ്രിമെൻറ്റിനെയാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? സബ്ജക്റ്റിന് അനുസരിച്ച വേർബ് ഉപയോഗിക്കണം. ഒരു സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റിന് അനുസരിച്ചുള്ള വേർബ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള റൂള്. അതായത് സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ വെർബും ഏകവചനമായിരിക്കണം. സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ വെർബും ബഹുവചനമായിരിക്കണം. ഇത് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂളാണ്. ഷി സിങ്സ് വെൽ. ഷി സിങ്സ്. അവൾ നന്നായിട്ട് പാടുന്നു. അവളെ നിന്നതിന് കുറേ ആൾക്കാരുണ്ടെന്ന് വയ്ക്കുക, സബ്ജക്റ്റ് ഒരുപാട് പേരുണ്ടെന്ന് വയ്ക്കുക, അപ്പോൾ നമ്മൾ സിംഗ് എന്നേ പറയുള്ളൂ. ഷി സിംഗ് വെൽ. ദിസ് ബുക്ക്. ഈ പുസ്തകം. ദിസ് ബുക്ക്. ഈ പുസ്തകം ഇസ് ഗുഡ്. ഈ പുസ്തകം നല്ലതാണ്. ദിസ് ബുക്ക് ഇസ്. നമ്മൾ ഇസാണ് അവൾ ഉപയോഗിച്ചത്. എന്തായി ഇസ് ഉപയോഗിക്കും? കാരണം ഇസ് ഉപയോഗിക്കും കാരണം ഇത് സിംഗുലറാണ് അല്ലേ. ഓക്കെ, എന്നാൽ ഒന്നിൽ കൂടുതലുണ്ട്. ദീസ് ബുക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആർ ഉപയോഗിക്കും അല്ലേ. ആർ ഉപയോഗിക്കുന്നു. ദീസ് ബുക്സ് ആർ ഗുഡ്. ഓക്കെ, ദ മാംഗോ ഈസ് ബാഡ്. മാങ്ങ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈസ് ഉപയോഗിച്ചിരിക്കുന്നു. ദോസ് മാംഗോസ്. ഒന്നിൽ കൂടുതൽ മാങ്ങകൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ആർ ഉപയോഗിച്ചിരിക്കുന്നു. ആർ ബാഡ്. എ കൗ ഗിവ്സ് മിൽക്ക്. ഒരു പശുവാണ്, അതുകൊണ്ട് ഗിവ്സ് പറഞ്ഞിരിക്കുന്നു. പശുക്കൾ കുറേ ഉണ്ടെങ്കിലോ? കൗസ് ആർ, സോറി, കൗസ് ഗിവ്. കൗസ് ഗിവ് എന്ന് പറയുമ്പോൾ പ്ലൂറിലാണ്. കൗസ് ഗിവ് മിൽക്ക്, കാരണം കുറേ പശുക്കളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബേസിക് റൂൾ ഇത്രയേ ഉള്ളൂ, സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ ഒരെണ്ണം ഉള്ളുവെങ്കിൽ വെർബ് പ്ലൂറില സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് ഒന്നിൽ കൂടുതലുണ്ട്, അതായത് സബ്ജക്റ്റ് പ്ലൂറിലാണെങ്കിൽ വെർബ് പ്ലൂറിലായിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറിലാണെങ്കിൽ വെർബ് പ്ലൂറിലായിരിക്കണം. ഇനി നമുക്ക് റൂൾസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ശ്രദ്ധിക്കുക, എന്താണ് കോൺകോർഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ റൂൾ?
first rule concords la first rule ennu parayunnathu when two singular subject are joined by and the verb must be plural ullu parayam when two singular subjects are joined by and the verb must be plural idaanu onnamathe rule endaanu parayirikkunnathu sradhikka when two singular subjects joined by and joined by and എന്ന് പറയുന്നത് നമുക്കറിയ ഒരു കൺജങ്ഷൻ ആണ് രണ്ട് സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ആൻഡ് അല്ലെങ്കിൽ രണ്ട് നാമങ്ങളെ തമ്മിൽ രണ്ട് നൗണുകളെ തമ്മിലും നമ്മുടെ സംഭാഷണങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കൺജങ്ഷൻ ആണ് ആൻഡ് എല്ലാവർക്കും അറിയാം ആൻഡ് വെച്ചൊരു സെന്റൻസ് പറയുമ്പോൾ അത് പ്ലൂറൽ ആയിരിക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായ വിവരമാണ് ഇംഗ്ലീഷിലെ ശ്രദ്ധിക്കുക രാജു ഈസ് ഗോയിങ് ടുഡേ രാജു ഇന്ന് പോവാണ് റഹീം ഈസ് ഗോയിങ് ടുഡേ റഹീം ഇന്ന് പോവാണ് ഇത് രണ്ടും രണ്ട് സെന്റൻസ് ആക്കി പറഞ്ഞതിന് പകരം നമുക്ക് ഒരു സെന്റൻസ് ആക്കി പറഞ്ഞു ആൻഡ് ചേർത്തിട്ട് രാജു ആൻഡ് റഹീം ആർ ഗോയിങ് എന്താണ് രാജു ആൻഡ് റഹീം ആർ ഗോയിങ് ഓക്കെ രാജു ആൻഡ് റഹീം ആർ ഗോയിങ് ഇവിടെ നമ്മൾ ആർ ഉപയോഗിച്ചിരിക്കുന്ന ശ്രദ്ധിക്കുക രാജു ആൻഡ് റഹീം ആർ ഗോയിങ് ഓക്കെ രാജു ആൻഡ് റഹീം ആർ ഗോയിങ് എന്തുകൊണ്ടാണ് ആർ ഉപയോഗിച്ചത് രണ്ടുപേര് വന്നു അപ്പം ആൻഡ് വെച്ചുകൊണ്ട് ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് നാമങ്ങളെ ഒന്നിപ്പിക്കുമ്പോൾ ഒന്നാക്കുമ്പോൾ വെർബ് പ്ലൂവറിലായിരിക്കണം വെർബിൻ്റെ രൂപം പ്ലൂവറിലായിരിക്കണം ആർ ഗോയിങ് എന്നാക്കി മാറ്റിയിരിക്കുന്നു ഇവിടെ രാജു ഒന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇസ് ഉപയോഗിച്ചിരിക്കുന്നു റഹീം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇസ് ഉപയോഗിച്ചിരിക്കുന്നു ആൻഡ് ചെയ്തപ്പോൾ പ്ലൂവറിലായി ഇതാണ് ഒന്നാമത്തെ കാര്യം പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ പോയിന്റിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട് ആ എക്സെപ്ഷൻസ് ആണ് സാധാരണ നമ്മളെ കൂട്ടുക പരീക്ഷകളിലൊക്കെ മത്സര പരീക്ഷകളൊക്കെ പഠിക്കുന്നവർ ആ എക്സെപ്ഷനാണ് പ്രത്യേകിച്ച് പഠിക്കേണ്ടത് എന്താണ് എക്സെപ്ഷൻസ് പോയിന്റ് ടു രണ്ടാമത്തെ പോയിന്റ് റൂൾ അല്ലേ രണ്ട് അത് ഒന്നാമത്തെ റൂളിലെ രണ്ടാമത്തെ കാര്യം വെൻ ടു സബ്ജക്ട്സ് ജോയിൻറ്റ് ബൈ ആൻഡ് രണ്ട് സബ്ജക്റ്റുകൾ ആൻഡ് വെച്ച് ഉപയോഗിക്കുമ്പോൾ ആർ അതായത് വെൻ ടു സബ്ജക്ട്സ് ജോയിൻറ്റ് ബൈ ആൻഡ് ആർ ട്രീറ്റഡ് ആസ് വൺ തിങ് അത് രണ്ടും ഒരു വസ്തുവായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ദ വേർബ് മസ്റ്റ് ബി സിംഗുലർ വേർബ് സിംഗുലർ ആയിരിക്കണം മനസ്സിലായല്ലോ ചില സെന്റൻസുകളിൽ രണ്ട് നാമങ്ങൾ ഉണ്ടാകും പക്ഷേ രണ്ട് നാമങ്ങളും ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ഒരു യൂണിറ്റ് ആയിട്ടായിരിക്കും അതല്ലെങ്കിൽ ഒരു തിങ് ആയിട്ടായിരിക്കും ഒരു വസ്തുവായിട്ട് കണക്കാക്കപ്പെടുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ വെർബ് സിംഗുലർ ആയിരിക്കണം അപ്പോൾ ആൻഡ് വന്നതുകൊണ്ട് പ്ലൂറലാവരുത് ശ്രദ്ധിക്കുക അത് എത്തരം സെന്റൻസുകളാണ് എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കുക ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് വിൻസ് എന്ന് പറഞ്ഞാൽ എന്താ അതിനകത്തുള്ള ഓക്സിലറി വെർബ് ഏതാ ഡസ്സാണ് ഡസ് അപ്പോൾ ഇവിടെ സിംഗുലർ ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ സിംഗുലറായ ഇസ് ഉപയോഗിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ സിംഗുലർ ഉപയോഗിക്കേണ്ടി വന്നത് ഇത് രണ്ടും ട്രീറ്റ് ആസ് സിംഗുലർ എന്താണ് ഒരു തിങ്ങിനെയാണ് അതല്ലെങ്കിൽ രണ്ടും ഒരു യൂണിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പവഴി ഈ തന്നിരിക്കുന്ന ചാർട്ടും ശ്രദ്ധിക്കുക ഇത്തരം വാക്കുകളാണ് പുതിയ പരീക്ഷകൾക്കൊക്കെ കാണാറുള്ളത് ബ്രെഡ് ആൻഡ് ബട്ടർ ബ്രെഡ് ആൻഡ് ജാം ടൈം ആൻഡ് ടൈഡ് ഓൾ ദ ഗ്ലിറ്റേഴ്സ് സം ആൻഡ് സബ്സ്റ്റൻസ് ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ മിൽക്ക് ആൻഡ് ബട്ടർ പെൻ ആൻഡ് ഇങ്ക് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി ഇതാണ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുക ഇത്തരം ഈ സെന്റൻസുകൾ ഈ പ്രയോഗങ്ങൾ ഈ ക്ലോസുകൾ വരുന്ന സെന്റൻസുകളാണ് പൊതുവെ സിംഗുലറായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേ വസ്തുക്കൾ തന്നെ രണ്ടും രണ്ടായിട്ടാണ് പറയുന്നെങ്കിൽ നമ്മൾ അതിനെ പ്ലൂറലാക്കിയിട്ട് പറയും അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ റൂൾ ഇത്രയേ ഉള്ളൂ ഒരു സെന്റൻസിൽ രണ്ട് നാമങ്ങളെ രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് എഴുതുന്നുണ്ട് എങ്കിലും ആ സെന്റൻസിലെ രണ്ട് നാമങ്ങളും ഒരേ യൂണിറ്റിനെയാണോ അല്ലെങ്കിൽ ഒരു തിങ്ങിനെ സൂചിപ്പിക്കാനാണ് പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിലെ വെർബ് സിംഗുലർ ആയിരിക്കണം ഇതേപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് 1 3 ഓക്കെ 1 റൂള് 1 3 ഇതും ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസാണ് എന്താണെന്ന് നോക്കാം
when the two singular subjects രണ്ട് സിംഗുലർ സബ്ജക്റ്റ് joined by and which join ചെയ്യാണ് പക്ഷേ റെഫർ ടു ദ സെയിം പേഴ്സൺ രണ്ടും ഒരു വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം സംഭവം രണ്ട് സിംഗുലർ നാമങ്ങൾ ഉണ്ടാവാം ആൻഡ് വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ രണ്ടും ഒരു വ്യക്തി തന്നെയാണെങ്കിലും ഉദാഹരണം നോക്കുക മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഇസ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ഇസ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇസ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ മൈ അങ്കിൾ എൻ്റെ അങ്കിൾ തന്നെയാണ് എൻ്റെ ഗാർഡിയൻ അതുകൊണ്ടാണ് മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ഇസ് വെരി സ്ട്രിക്റ്റ് എൻ്റെ ഗാർഡിയൻ അതായത് എൻ്റെ അങ്കിള് രണ്ടും രണ്ടാളല്ല രണ്ടും ഒരാളാണ് അപ്പം എൻ്റെ ഗാർഡിയൻ അല്ലെങ്കിൽ എൻ്റെ അങ്കിള് വളരെ സ്ട്രിക്റ്റ് ആണ് ദ പോയറ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് കവിയും നാടകകൃത്തും വാസ് ഡെഡ് രണ്ടും രണ്ടല്ല കവിയായ നാടകകൃത്ത് നാടകകൃത്തായ കവി അദ്ദേഹം മരിച്ചു അതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് ഉപയോഗിച്ചിരിക്കുന്നത് വാസ് ഡെഡ് അപ്പം രണ്ടും ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഓക്കെ ഇത് തിരിച്ചറിയാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ദ പോയറ്റ് ദ ഡ്രമാറ്റിസ്റ്റ് എന്ന രണ്ട് ഇടങ്ങളിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ട് വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം വെയർ എന്ന് അല്ലെങ്കിൽ ആർ ഉപയോഗിക്കാം പ്ലൂറൽ ഉപയോഗിക്കാം മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്നതിന് പകരം മൈ അങ്കിൾ ആൻഡ് ദ ഗാർഡിയൻ എന്ന് പറഞ്ഞ രണ്ടും രണ്ടായിട്ട് പരിഗണിക്കാം പക്ഷേ ആ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത ഇടത്തോളം ഇതിനെ ഒരാളായിട്ടാണ് നമ്മൾ പരിഗണിക്കുക ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഒരാളാണ് ദ പോയറ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് ഒരാളാണ് അപ്പോൾ ഇത്തരത്തിൽ ഒന്നുകൂടെ പറയാം റൂൾ നമ്പർ 1-3 എന്ന് പറയുന്നത് രണ്ട് നാമങ്ങൾ സിംഗുലർ ആണ് എങ്കിലും അവ ആൻഡ് വെച്ച് യോജിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വെർബ് സിംഗുലർ തന്നെയായിരിക്കും ഓക്കെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം റൂൾ നമ്പർ 2 എന്താണ് റൂൾ നമ്പർ 2 എന്ന് നോക്കാം സോറി റൂൾ നമ്പർ 2 ഇനി ഞാൻ ഈ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക എവരിബഡി Someone, somebody, anyone, anybody, no one, nobody, anything, nothing. ഞാൻ ഓർഡർ തെറ്റിച്ചാ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾക്കത് ഈ ഒരു ഓർഡറിൽ പറയാവുന്നതാണ് Everyone, everybody, someone, somebody, anyone, anybody, no one, nobody, anything, nothing. ഇനി ഈ ഓർഡറിൽ വായിച്ചാലും കുഴപ്പമില്ല എവ്രി വൺ എവ്രിബഡി സംബഡി സംവൺ എനിബഡി എനിവൺ എനിത്തിങ് നത്തിങ് നോ ബഡി നോ വൺ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ കുറേ വണ്ണുകളും കുറേ ബഡികളും കുറേ തിങ്സുകളും ഈ തന്നിരിക്കുന്ന ഈ ലിസ്റ്റ് തന്നിരിക്കുന്ന വാക്കുകൾ ഏത് വന്നാലും എന്നിവയ്ക്ക് ശേഷം സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വളരെ പ്രധാനപ്പെട്ട റൂളാണ് പരീക്ഷകൾക്കൊക്കെ സാധാരണ ചോദിച്ച് കാണുന്നതാണ് എവ്രിബഡി ലൈക്സ് Somebody has. Everybody likes ice cream. എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാണ് Somebody has made a mistake. ആരോ ഒരു മിസ്റ്റേക്ക് വരുത്തി ഹാസ് മേഡ് എ മിസ്റ്റേക്ക് ഹാസ് ഉപയോഗിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഹാസ് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ് ഇവിടെ ലൈക്സ് പറഞ്ഞത് സിംഗുലർ ആയിട്ട് വെർബ് പരിഗണിക്കപ്പെടുന്നത് Everybody, somebody, someone, anybody, anyone, anything, nothing, nobody, no one. ഈ പറയുന്ന വാക്കുകൾ വന്നതുകൊണ്ടാണ് അപ്പോൾ ഇത്തരം വാക്കുകളാണ് റൂൾ നമ്പർ 2 നമുക്ക് ഓർക്കാനുള്ളത് റൂൾ നമ്പർ 3 വരാം എന്താണ് റൂൾ നമ്പർ 3 ഒരു വാചകം ജെറണ്ടിലോ 2+ വെർബിലോ ആരംഭിച്ചാൽ എങ്ങനെയാ ഒരു വാചകം ജെറണ്ടിലോ 2+ വെർബിലോ ആരംഭിച്ചാൽ എന്താണ് വെർബ് സിംഗുലർ ആയിരിക്കും എങ്ങനെയാ അത് നോക്കാം ലാഫിംഗ് എന്ന് പറയുന്ന ഒരു ജെറണ്ട എന്താ ഈ ജെറണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറണ്ട എന്ന് പറയുന്ന ഒരു വെർബ് നൗണായിട്ട് ing ചേർത്ത് നാമമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ക്രിയയെ ing ചേർത്ത് നാമമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് ജെറണ്ട എന്ന് പറയുക ജെറണ്ടുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഈ ചാനലിൽ പിന്നീട് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ലാഫിംഗ് ഇസ് ഈ സെൻറ്റൻസ് ആരംഭിച്ചത് ലാഫിംഗ് എന്ന് പറയുന്ന ജെറണ്ടിനാലാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഓക്സിലറി വെർബ് ഇസ് ആണ് അപ്പോൾ ലാഫിംഗ് ഇസ് ഗുഡ് ഫോർ ഹെൽത്ത് നെക്സ്റ്റ് To play with explosives is dangerous. To play. To play എന്ന് പറയുന്നത് 2+ verb ആണ് അല്ലേ ആ പ്ലേ എന്ന് പറയുന്ന
വെർബിനെ ടു ചേർത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ടു പ്ലസ് ഇൻഫിനിറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ്. ടു പ്ലസ് വെർബ് ടു പ്ലേ അല്ലേ. ടു പ്ലേ വിത്ത് എക്സ്പ്ലോസീവ്സ്, എക്സ്പ്ലോസീവുമായി ഉപയോഗിച്ചുള്ള കളി ഇസ് ഡേഞ്ചറസ്, അപകടകരമാണ്, സിംഗുലറാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്താൽ മതി. റൂൾ നമ്പർ 3 ഇത്രയേ ഉള്ളൂ. ഒരു വാചകം ജെറണ്ടിലോ ടു പ്ലസ് വെർബിലോ ആരംഭിച്ചാൽ വെർബ് സിംഗുലർ ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നാലാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഏതാനും ചില വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കാൻ നേരത്തെ പോലെ മറ്റൊരു ലിസ്റ്റാണത്. വൺ ഓഫ്, വൺ ആൻഡ് എ ഹാഫ്, എവറി വൺ ഓഫ്, ഈച്ച് ഓഫ്, ഏതർ ഓഫ്, നെയ്തർ ഓഫ്, ദ നമ്പർ ഓഫ്. ശ്രദ്ധിക്കുക, വൺ ഓഫ്, വൺ ആൻഡ് എ ഹാഫ്, എവറി വൺ ഓഫ്, ഈച്ച് ഓഫ്, ഏതർ ഓഫ്, നെയ്തർ ഓഫ്, ദ നമ്പർ ഓഫ്. ഈ പറയുന്ന അവസാനത്തെ ഓഫുകൾ വരുന്ന ഈ ലിസ്റ്റിലുള്ള വാക്കുകൾ, വൺ ഓഫ്, വൺ ആൻഡ് എ ഹാഫ്, എവറി വൺ ഓഫ്, ഈച്ച് ഓഫ്, ഏതർ ഓഫ്, നെയ്തർ ഓഫ്, ദ നമ്പർ ഓഫ്. ഈ പറയുന്ന വാക്കുകൾ എന്നിവ ഏത് വന്നു കഴിഞ്ഞാലും ഇവയ്ക്ക് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ഉപയോഗിക്കും. എന്താണ് പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ഉപയോഗിക്കും? അപ്പോൾ സിംഗുലർ വെർബാണ് ഇത്തരം വാക്കുകൾ, വൺ ഓഫിൻ്റെ കൂടെ, വൺ ആൻഡ് എ ഹാഫിൻ്റെ കൂടെ, എവറി വൺ ഓഫിൻ്റെ കൂടെ, ഈച്ച് ഓഫിൻ്റെ കൂടെ, ഏതർ ഓഫ്, നെയ്തർ ഓഫ്, ദ നമ്പർ ഓഫിൻ്റെ കൂടെ വരിക. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കുക, ഏതർ, ഏതർ ഓഫ്, ദം, അത് കഴിഞ്ഞ് ഈസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതർ ഓഫ് ദം ഈസ് ഇൻവൈറ്റഡ് ടു ദ ഷോ. ഓക്കെ, അടുത്തത് ദ നമ്പർ ഓഫ് മാങ്കോസ് ഇൻ ദ ബാസ്കറ്റ് ഈസ് ഉപയോഗിച്ചിരിക്കുന്നു, കാരണം അവിടെ ദ നമ്പർ ഓഫ് വന്നുകൊണ്ടാണ്. വൺ ഓഫ് ദ ബോയ്സ്, വൺ ഓഫ് ദ ബോയ്സ്, ബോയ്സ് ഒക്കെ ആണെന്ന് നമ്മൾ ചോദിക്കുന്നത് പ്ലൂറലാണ്, പക്ഷെ വൺ ഓഫ് വന്നതുകൊണ്ട് കംസ് സിംഗുലറാണ്. വൺ ആൻഡ് എ ഹാഫ് ഇയേഴ്സ് ഈസ്, വൺ ആൻഡ് എ ഹാഫ് ഉപയോഗിച്ചത് കൊണ്ട് ഇത് സിംഗുലറാണ്. അവിടെ ഇയേഴ്സ് എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പ്ലൂറലാണ്, പ്ലൂറലാണെന്ന് തെറ്റിദ്ധരിക്കരുത്, സിംഗുലറാണ്. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റുകൾ ഓർക്കുക, ഇതാണ് റൂൾ നമ്പർ 4. ഓക്കെ, നമുക്ക് റൂൾ നമ്പർ 5 പോകാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു പോയിന്റാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ തന്നിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, ടൈംസുകൾ ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസ്, ദൂരം, സമയം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി, മെഷർമെൻറ്റ്, പീരിയഡ് ഓഫ് ടൈം, അതായത് ഏതെങ്കിലും തരത്തിലുള്ള അളവ്, തൂക്കം, അകലം, ദൂരം, ഇതൊക്കെ പറയാൻ സിംഗുലർ ആയിട്ടുള്ള വെർബാണ് ഉപയോഗിക്കുക. ഓക്കെ, ഉദാഹരണം നോക്കുക. എ ലോട്ട് ഓഫ് വാട്ടർ ഹാസ് ബീൻ, എ ലോട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഒരളവിനെയാണ് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് ഹാസ് സിംഗുലറാണ്. ഓക്കെ, എ ലോട്ട് ഓഫ് മണി, മണി, എ ലോട്ട് ഓഫ് മണി അല്ലേ, തുക, അതിൻ്റെ അളവിനെയാണ് അത് പറയുന്നത്, അതുകൊണ്ട് ഹാസ് ബീൻ. 5 kilometers ഈസ്, ഈ 5 kilometers എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പ്ലൂറലാണ്, അല്ല, 5 kilometers നമ്മൾ മലയാളത്തിൽ 5 kilometers എന്ന് പറയില്ലല്ലോ. അതുപോലെ 100 kilometers എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ല, എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലും 100 kilometers ഈസ്. ഓക്കെ, അല്ലാതെ 100 kilometers ആറല്ല. അപ്പോൾ ഇതുപോലെ കിലോമീറ്റർ പറയുമ്പോൾ അതുപോലെ 1000 rupees ഈസ്, 1000 രൂപ ഈസ്, അതും സിംഗുലറാണ്. അപ്പോൾ ഇതുപോലെ ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി, മെഷർമെൻറ്റ്, പീരീഡ് ഓഫ് ടൈം, ഇതിൽ ഏത് വന്നു കഴിഞ്ഞാലും അത് സിംഗുലർ ആയിരിക്കും എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കുക. റൂൾ നമ്പർ 6 പോകാം. ഇത് ഒരു വലിയ ലിസ്റ്റാണ് ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. പക്ഷേ ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടാൻ സാധ്യതയുണ്ട്, വളരെ ഈസിയാണ്, ഒറ്റ വായനയിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തോന്നും, ഓർത്ത് വയ്ക്കാനും സുഖമാണ്. ഓക്കെ, അത്ര വലിയൊരു പോയിന്റ് അല്ല ഇത്. ഇവിടെ തന്നിരിക്കുന്ന ലിസ്റ്റ്, ആസ് വെൽ ആസ് മച്ച് ആസ്, വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, besides, in addition to, in the company of, accompanied by, followed by, more than, rather than, അത് കൂടാതെ അവസാനം തന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ലിസ്റ്റ്, ലൈക്ക്, അൺലൈക്ക്, ബട്ട്, എക്സെപ്റ്റ്, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ് ആൻഡ് നോട്ട്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റാണ് ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത്. As well as much as, with, along with, together with, besides, in addition to, in the company of, accompanied by, followed by, more than, rather than, like, unlike, but to, except, including, excluding and not. ഈ പറയുന്ന ലിസ്റ്റിലുള്ള ഏത് വാക്ക് വന്നു കഴിഞ്ഞാലും ആ സെൻറ്റൻസിനകത്ത് ആദ്യമുള്ള സബ്ജക്റ്റിനെ പരിഗണിക്കണം. ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ as well as much as, along with, അല്ലെങ്കിൽ together with, besides, in addition to,
ലൈക്കോ അൺലൈക്കോ ബട്ടോ ഈ പറയുന്ന ഏത് വാക്ക് വന്നു കഴിഞ്ഞാലും ആ സെൻറ്റൻസിലെ ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലറാണോ പ്ലൂറലാണോ നോക്കുക. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലറാണെങ്കിൽ വെർബ് സിംഗുലറായിരിക്കണം. രണ്ടാമത് നമ്മൾ പരിഗണിക്കുകയും വേണ്ട. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലറാണെങ്കിൽ വെർബ് സിംഗുലർ, ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെർബ് പ്ലൂറലായിരിക്കണം. ഉദാഹരണങ്ങൾ നോക്കാം. ദ ചീഫ് മിനിസ്റ്റർ ആസ് വെൽ ആസ് ടു അതർ മിനിസ്റ്റേഴ്സ് ഈസ് വിസിറ്റിംഗ്. ഓക്കെ, അവിടെ ഇസ് ഉപയോഗിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഈസ് വിസിറ്റിംഗ്. എന്തുകൊണ്ട് ഇസ് ഉപയോഗിച്ചത്? ഇവിടെ ചീഫ് മിനിസ്റ്റർ ആസ് വെൽ ആസ് ടു അതർ മിനിസ്റ്റേഴ്സ് എന്നൊക്കെ ഉണ്ട്. ടു അതർ മിനിസ്റ്റേഴ്സ് എന്നൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പ്ലൂറലാണ്, പ്ലൂറലല്ല സിംഗുലറാണ്. അങ്ങനെ ധരിക്കരുത്. ഓക്കെ, ദ ചീഫ് മിനിസ്റ്റർ മാത്രം നമുക്കിവിടെ പരിഗണിച്ചാൽ മതി, കാരണം അതാണ് ആദ്യത്തെ സബ്ജക്റ്റ്. ദ ചീഫ് മിനിസ്റ്റർ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് നമ്മളിവിടെ ഇസ് ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തത് ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ദ ടീച്ചർ. ദ ടീച്ചർ ഒരാളെ ഉള്ളു, പക്ഷെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആദ്യത്തെ സബ്ജക്റ്റ് കുറേ ആൾക്കാരുണ്ട്, ദ സ്റ്റുഡൻസ്. അതുകൊണ്ട് നമ്മളിവിടെ പ്ലൂറൽ ഉപയോഗിക്കുന്നു, ഹാവ് ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് മെർഷിൻ അലോങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. മെർഷിൻ്റെ കൂട്ടുകാർ കുറേ ഉണ്ട്, പക്ഷെ മെർഷിൻ ഒന്നേ ഉള്ളൂ. അതെങ്ങനെയാ, മെർഷിനെ മാത്രം പരിഗണിക്കാനുള്ള കാരണം എന്താ? എലോങ് വിത്ത് എന്ന് പറയുന്ന പ്രയോഗം വന്നിരിക്കുകയാണ് അല്ലേ. എലോങ് വിത്ത് എന്ന് പറയുന്ന പ്രയോഗം എന്താ? എലോങ് വിത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനെ പരിഗണിക്കുക. അപ്പോൾ ഈ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം, എന്നിട്ട് പിന്നീട് പി വൈ ക്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഗതി ഈസി ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പറഞ്ഞ ലിസ്റ്റ് ഒരു പാട്ട് പോലെ വായിച്ച് ശീലിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതിലേത് വന്നു കഴിഞ്ഞാലും ആദ്യത്തെ സബ്ജക്റ്റാണ് പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് റൂൾ നമ്പർ 7 ഡിസ്കസ് ചെയ്യാം. എന്താണ് റൂൾ നമ്പർ 7? ഓർ എയ്ദർ ഓർ നെയ്തർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഈ 4 പോയിന്റ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക, കാരണം പരീക്ഷകളിൽ ഏത് പരീക്ഷയോട് എസ് എസ് സി ആയിക്കോട്ടെ അല്ലെങ്കിൽ പി എസ് സി ആയിക്കോട്ടെ, ഈ പരീക്ഷകളിലൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന 4 വാക്കുകൾ. ഓർ എയ്ദർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ എയ്ദർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നിവയുടെ കൂടെ രണ്ടാമത്തെ സബ്ജക്റ്റാണ് പരിഗണിക്കേണ്ടത്. എന്നിവയുടെ കൂടെ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതണം. അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റ് പരിഗണിച്ചു, ഇപ്പോൾ നമ്മൾ പറയുന്നു രണ്ടാമത്തെ പരിഗണിക്കണമെന്ന്. ഓക്കെ, നെയ്തർ ജോൺ, നെയ്തർ ജോൺ നോർ ഹിസ് ബ്രദേഴ്സ്. ഇവിടെ ബ്രദേഴ്സ് കുറേ ഉണ്ട്, ജോൺ ഒന്നേ ഉള്ളൂ. പക്ഷെ നമുക്കിവിടെ ബ്രദേഴ്സിന് മതി, കാരണം എന്താ? നെയ്തർ നോർ വന്നതുകൊണ്ടാണ് അല്ലേ. നെയ്തർ വന്നിട്ടുണ്ട്, നോർ വന്നിട്ട്, നെയ്തർ നോർ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തേനെ പരിഗണിക്കാനും നിവൃത്തിയുള്ളൂ. ബ്രദേഴ്സ് കുറേ ഉണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ ആർ ഉപയോഗിച്ചിരിക്കുന്നു, ആർ ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തത് എയ്തർ ഹീ ഓർ ഹിസ് ഫ്രണ്ട്സ്, അതെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് കുറേ ഉണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ പ്ലൂറൽ ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തത് നെയ്തർ ദ ചെയർമാൻ, ചെയർമാൻ ഒന്നേ ഉള്ളൂ. നോർ ദ മെമ്പേഴ്സ്, മെമ്പേഴ്സ് കുറേ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ പ്ലൂറൽ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, റൂൾ നമ്പർ 7 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓർ എയ്തർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നീ പറയുന്ന വാക്കുകളാണ് ഒരു സെൻറ്റൻസിനകത്തുള്ളതെങ്കിൽ, എന്നീ പറയുന്ന കൺജങ്ഷൻസ് ആണ് ഒരു സെൻറ്റൻസിനകത്തുള്ളത് എങ്കിൽ, ആ സെൻറ്റൻസിൻ്റെ വെർബ് നിർബന്ധമായും പ്ലൂറൽ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ 7 റൂൾസാണ് ഡിസ്കസ് ചെയ്തത്. ഈ അധ്യായത്തിൽ നമ്മൾ 7 റൂൾസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള റൂൾസ് നമ്മൾ അടുത്ത അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിർബന്ധമായിട്ടും അടുത്ത ഭാഗം ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ട് കാണുക. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. സീ യു, ബൈ ബൈ.